പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ക്രിക്കറ്റ് മത്സരങ്ങൾക്കും വേദിയാക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം വളരെ ശക്തമാക്കിയിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഈ ഒരു കാര്യം ആവശ്യപ്പെട്ട് അവർ GCDA കത്തയച്ചു എന്ന വാർത്തയാണ് അറിയാൻ സാധിച്ചത്. കുറച്ചു ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ട് കോഴിക്കോട്ടേക്ക് പോകുന്നു എന്ന വാർത്ത ശക്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് അധികൃതർ കൊച്ചിയിൽ തന്നെ തുടരാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് അറിയിച്ചു. ഇതേ തുടർന്നാണ് ക്രിക്കറ്റ് അസോസിയേഷൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. KCA ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചിയിൽ ക്രിക്കറ്റും ഫുട്ബോളും നടത്തണമെന്നാണ്. കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് 30 വർഷത്തെ ഒരു കരാർ GCDA KCAക്കുണ്ട്. ഡെപ്പോസിറ്റായി ഏകദേശം 1 കോടിയോളം രൂപയും അവർ നൽകിയിരുന്നു. ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്താൻ അനുവാദം നൽകിയില്ലെങ്കിൽ കേസുമായി കോടതിയെ സമീപിക്കുമെന്നാണ് KCAയുടെ തീരുമാനം. എന്നാൽ സ്റ്റേഡിയം KCAക്ക് വിട്ടു നൽകിയാൽ അത് ഫുട്ബോൾ മത്സരങ്ങളെ വളരെയധികം ബാധിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് അധികൃതർ പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നം കൂടി ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ കോഴിക്കോട് സ്റ്റേഡിയം ഐ ലീഗ് ക്ലബായ ഗോകുലം കേരള FC ഹോം ഗ്രൗണ്ടാണ്. അതിനാൽ എന്ത് തീരുമാനമായിരിക്കും GCDA എടുക്കുക എന്ന് കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. ബ്ലാസ്റ്റേഴ്സ് വിട്ട ജിങ്കന് വേണ്ടി വമ്പൻ ഓഫറുകളുമായി ISLലെ തന്നെ 4 ക്ലബുകളുണ്ട് എന്നാണ് റിപ്പോർട്ട്. ISL ചാമ്പ്യന്മാരായ ATKയും അടുത്ത വർഷം AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന FC ഗോവയും മുമ്പ് ജിങ്കൻ കളിച്ചിട്ടുള്ള ബാംഗ്ലൂർ FC പിന്നെ ODISHA FCയും. ഇവരിൽ ഏറ്റവും വലിയ ഓഫർ വച്ചിരിക്കുന്നത് ODISHA FC ആണ് എന്നാണ് വാർത്തകൾ. ODISHA FC താരത്തിനായി രംഗത്തുണ്ട് എന്ന് നേരത്തെ തന്നെ ODISHA ഉടമ രോഹൻ ശർമ്മ പറഞ്ഞിരുന്നു. എന്തായാലും ജിങ്കന്റെ ഭാഗത്ത് നിന്ന് ഇതിന് യാതൊരു മറുപടിയും വന്നിട്ടില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. വിദേശ ക്ലബുകളും താരത്തിനായി രംഗത്തുണ്ട്. പക്ഷേ താരത്തിന്റെ വലിയ മോഹം ഇന്ത്യയിൽ നിന്ന് തന്നെ കിരീടം സ്വന്തമാക്കാനാണ്. അതിനാൽ അടുത്ത സീസണിൽ താരത്തെ ഈ 4 ക്ലബുകളിൽ ഉറപ്പായും ഒരു ക്ലബ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.